ഹായ് എല്ലാവർക്കും ബി എസ് മിരറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ല, ഇന്നൊരു പ്രാങ്ക് ഫോൺ കോൾ വീഡിയോ ആണ്. അതായത് നിങ്ങൾ നമ്മുടെ വീഡിയോയിലോ അപ്പോസിന്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ബിജീഷിനെ, അതായത് മയൂഖം ഈവെന്റ് കേട്ടോ. അപ്പൊ അവരൊരു പ്രാങ്ക് വീഡിയോ കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ എന്താ പറയാ, പ്രാങ്ക് എന്താണെന്നുള്ളത് നിങ്ങൾ കേൾക്കുന്നതിനുള്ളിൽ അതിൽ പോവാ. ഒന്നുമല്ല പ്രാങ്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോ നാട്ടിലെത്തിയിട്ടുണ്ട്, ഞാൻ എന്റെ മാരേജ് ആണെന്നുണ്ടാണ് ഞാൻ പ്രാങ്ക് കൊടുക്കുന്നത്. അപ്പൊ എത്രത്തോളം സക്സസ് ആവും അവൻ ഫോൺ എടുക്കുമെന്ന് നമുക്കറിയാം, കാരണം പൊതുവെ അവൻ ഫോൺ അറ്റൻഡ് ചെയ്യാൻ വളരെ കുറവാണ്. അപ്പോ അറിയില്ല, നമുക്ക് എന്തായാലും ഒന്ന് ശ്രമിച്ച് നോക്കാം ഫോൺ എടുക്കുമോ ഇല്ലേ എന്നുള്ളത്. ഞാൻ വേറൊരു ഫോണിലാണ് കേട്ടോ ഇതാക്കുന്നത്, സൗണ്ട് നമുക്ക് അടുത്ത് കേൾപ്പിച്ചിടങ്ങി ഞാൻ. അപ്പൊ ഓക്കെ, നമുക്ക് ബിജീഷിനെ വിളിക്കാം. ഇതാട്ടോ ബിജീഷിന്റെ നമ്പർ എടുക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ബിജീഷ് മയൂഖം, ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം, എടുക്കുമെന്ന് അറിയില്ല, നോക്കട്ടെ എന്തായാലും. കോൾ റിംഗ് ആവുന്നുണ്ട്. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ്. എടുക്കുന്നില്ല ഗൈസ്, അവൻ ബിസിയാണ്. നമ്മുടെ പ്രാങ്ക് സക്സസ് ആവോ ഫെയിൽ ആവോ എന്ന് അറിയില്ല, ഒന്നുകൂടെ നോക്കാം. എടുക്കുന്നില്ല ഗൈസ്, എടുക്കുന്നില്ല, എന്താ ചെയ്യാ. ലാസ്റ്റ് ഫൈനൽ ഒന്നുകൂടെ നമുക്ക് ചെയ്യാട്ടോ, ഇതിൽ നമ്മൾ ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രാങ്ക് ഫ്ലോപ്പ് ആയി നടത്തും. ഈശ്വര എടുക്കണേ, നോക്കാം. സൗണ്ട് ഹലോ, എടാ നീ എവിടെയാണ്? പതിവില്ലാന്നല്ല, അതെ എടാ എനിക്കൊരു ഹെൽപ്പ് വേണോടാ. അയ്യോ ഇല്ല, നിക്ക് ഞാനിപ്പൊരു നടു റോട്ടിലാണ്, അതുകൊണ്ടാണ് കട്ട് ചെയ്ത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല, കുറച്ച് ഉറക്കെ സംസാരിക്കോ. ആ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഞാനിപ്പോ പാലക്കാട് ഉണ്ടടാ. അല്ല ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഷൂട്ടിന്റെ അല്ല, എന്താ പറയാ, എല്ലാം പെട്ടെന്നായിരുന്നു വിജീഷേ. അതെ എനിക്ക് രണ്ട് സാക്ഷികളെ വേണം. ആ ഒരു രജിസ്റ്റർ ചെയ്യുന്നതിന്റെ സാക്ഷികള്. രജിസ്റ്റർ എന്താ ഇപ്പൊ പൊതുവെ എല്ലാരും ചെയ്യാ, വീടും സ്ഥലവും ചെയ്യും, സ്ഥലം ചെയ്യും, പിന്നെ അടുത്തത് കല്യാണം അല്ലേ. വീടല്ലടാ, വീടല്ല, അതെ ഒരു കല്യാണത്തിന് സാക്ഷികള് വേണം. ആവശ്യമില്ല, എല്ലാം പെട്ടെന്നായിരുന്നു, അതുകൊണ്ട് നിനക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അതെടാ എടാ എന്താ, എനിക്കാണ്. നിന്റെ സൗണ്ട് കേട്ടിട്ട് ഉറക്കെ പറയോ, എനിക്ക് കേൾക്കണേ ഇല്ല. ഇതെന്താ ഇങ്ങനെ പറഞ്ഞ, എടാ ഞാൻ സീരിയസ് ആയിട്ടാ പറയണേ. പിന്നെ എന്തൊരു കഷ്ടമുള്ള, എടാ ഞാൻ എന്റെ തന്നെയാണ്, എനിക്കിപ്പോ തോന്നി, അപ്പൊ എനിക്ക് കഴിക്കാൻ തോന്നി കഴിക്കണം, അത്ര തന്നെ. അയ്യോ കള്ളത്തരം അല്ലടാ കാര്യായിട്ട്, എനിക്ക് ഒരാൾ ഇങ്ങനെ പ്രപ്പോസ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം, അപ്പൊ നോക്കട്ടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ അങ്ങനെ വെയിറ്റ് ചെയ്തൊന്നേ ഉള്ളു. അപ്പൊ ഇപ്പൊ ശരി, എല്ലാം കൊണ്ട് ഓക്കെ ആയി. അപ്പൊ എന്തായാലും നമുക്ക് ലൈഫ് എന്ന് പറഞ്ഞ ഒരിത് വേണ്ടേ, അപ്പൊ ശരിന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. അല്ലടാ കാര്യായിട്ട്, നീ എന്താ ചുമ്മാ, ഒരാള് സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോ നീ ചുമ്മാ പറയുന്ന പറയോ വിജീഷേ. അതറിയില്ല, അത് ഞാൻ പറഞ്ഞു ഓക്കെയാണ്, പക്ഷെ ഇപ്പൊ എനിക്കത് തോന്നി ശരി നല്ല കാര്യമാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു സമ്മതിച്ചു. പക്ഷെ സംഭവം എന്താണെന്ന് അറിയോ, ഇതിപ്പൊ തൽക്കാലം ഞാൻ പാലക്കാട് വന്നത് എന്റെ വീട്ടുകാർക്ക് ആർക്കും അറിയില്ല. ആരാ? അത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടൊരു പയ്യനാണ്. അപ്പൊ പിന്നെ അവരെന്നെ ഭയങ്കര, ഇത് നല്ല കഥ.
എന്നെ എന്നെ നോക്കണ ആൾക്കാരെ എന്നെ ഇതൊന്നും പറയില്ല, നിനക്കൊന്നും പറയും. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് അത് ഇല്ലടാ, കുഴപ്പമില്ല. അവര് ഫാമിലിയൊക്കെ അന്വേഷിച്ചു, അപ്പൊ എല്ലാരും നല്ല ഫാമിലിയാണ്. അവരുടെ അമ്മ ഞാൻ അന്വേഷിച്ചു, എന്റെ ഫ്രണ്ട്സ് ഒക്കെ വിട്ട് എടുത്തു കഴിഞ്ഞിട്ടല്ലടാ കാര്യം. അവര് നമുക്ക് എല്ലാവരും അറിയായിരുന്നു, അപ്പൊ പിന്നെ നോക്കിയപ്പോ എല്ലാരും കൊണ്ട് ഓക്കെ ആണ്, കുഴപ്പമില്ല. എന്റെ വീട്ടിലായിട്ട് മാത്രം പറഞ്ഞില്ല, കാരണം എന്തറിയോ, അവരൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ലല്ലോ. അപ്പൊ ഇനി പറഞ്ഞെങ്കിൽ പറയണ്ടാവാറുണ്ട്. എല്ലാം ചെയ്തിട്ട് എന്തായാലും വീട്ടിൽ പോയിട്ട് അനുഗ്രഹം വാങ്ങിക്കാന്ന് വിചാരിച്ചു. ആര്, നീ നീ ഓടണ്ട, നീ എന്താ പറയാ സാക്ഷികളെ മാത്രം. എടാ എനിക്കൊരു എനിക്കൊരു ലൈഫ് കിട്ടണമാകുമ്പോ എന്താ പറയുക, സന്തോഷിക്കില്ല വേണ്ടത്. ഞാൻ നിങ്ങൾ ഇത്ര കാലം നിങ്ങളൊക്കെ പറഞ്ഞല്ലേ ഞാൻ എന്താ കല്യാണം കഴിക്കാത്തെന്ന്. ഇൻസ്റ്റാഗ്രാം ആയാലും നമ്മൾ അങ്ങനെ നോക്കുമല്ലോ, ഒരാളെ എങ്ങനെയാണ്, അവരുടെ ഫാമിലി എങ്ങനെയാണ്, അത് റിയൽ ആണോ നമ്മൾ നോക്കുമല്ലോ. എത്രയോ വിവാഹങ്ങൾ സോഷ്യൽ മീഡിയ വഴി കല്യാണം കഴിച്ച ആൾക്കാർ സുഖമായിട്ട് ജീവിക്കുന്നില്ലേ, പിന്നെന്ത്. അയ്യേ അങ്ങനൊന്നുമില്ല, നേരത്തെ അഫയർ ഒന്നുമില്ല. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ അവരെല്ലാം സംസാരിച്ചപ്പോ ഓക്കെ ആണെന്ന് വിചാരിച്ചു, എനിക്ക് അത് ബെറ്റർ ആവുന്ന വിചാരിച്ചു. പിന്നെ അവര് വീട്ടുകാർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ പിന്നെ അത്രയും നോക്കിയാ പോരെ, അതുകൊണ്ട് ഓക്കെ വിചാരിച്ചു. ഞാൻ എന്താ പാലക്കാടാടാ. എടാ അതിനിപ്പോ എനിക്ക് അത്യാവശ്യം ഒരു മെച്ചൂരിറ്റി ആയ ആളല്ലേ, ഞാൻ 16 വയസ്സ് പെൺകുട്ടി അല്ലല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇല്ല ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60 വയസ്സിലൂടെ കല്യാണം കഴിക്കാന്നാണ്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ എടുത്ത് വന്നപ്പോ ശരി ഓക്കെ എന്ന് വന്നു, അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഓക്കെ എന്ന് സമ്മതിച്ചു, അത്രേ ഉള്ളൂ. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ല നീ എന്ത് ചെയ്യണമെന്ന് അറിയോ, നമുക്ക് എന്തായാലും അവിടെ ഏറ്റുമാനാരപ്പന്റെ മുന്നിൽ വന്നൊരു കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു. നീ എന്തായാലും എനിക്ക് അവിടെ എന്തെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്താടാ. ഒരു രജിസ്റ്റർ കൈയെടുത്തിടാൻ നിനക്ക് എന്താ കുഞ്ഞുകളി എല്ലാം പറയണത്, രണ്ട് സാക്ഷികളെ കൊണ്ടുവരാനാണോ നിനക്ക്. സാക്ഷികളെ കൊണ്ടുവരുന്നതിനോ അല്ല, നമുക്കിപ്പോ ഒരാളെ പെട്ടെന്ന് ഇഷ്ടം അങ്ങനെയൊന്നും ഇല്ലടാ, പെട്ടെന്ന് നമുക്ക് മനസ്സിൽ. അയ്യോ വിജീഷ നീ അങ്ങനെ പറയില്ല, നിന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പാലക്കാട് നിൽക്കുന്നത്. അതുകൊണ്ട് അല്ല, അതുകൊണ്ട് നീ വന്നിട്ട് ഇങ്ങനെ ആ പയ്യന്റെ വീട് എറണാകുളമാണ്, അപ്പോ അവര് എറണാകുളത്ത് നിൽക്കുന്നുണ്ടാവും. ഞാൻ ഇവിടുന്ന് നേരെ എറണാകുളം വന്നിട്ട് ഇപ്പൊ ഇവിടെ ഉണ്ട്, എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് പാലക്കാട്. അപ്പോ ഇവിടുന്ന് ഇപ്പൊ ഞങ്ങള് കാറിൽ അങ്ങ് വരും, നേരെ ചങ്ങനാശ്ശേരി വരും. ചങ്ങനാശ്ശേരി വന്ന് നമുക്ക് അവിടുന്ന് നാളെ എന്താഴ്ചയാണ്, തിങ്കളാഴ്ച, നല്ല ദിവസം നോക്കണ്ടേ. ഇല്ലടാ, അത് ഫാമിലി നല്ല നല്ല ഫാമിലിയാടാ, അതുകൊണ്ട് ആ പയ്യനും കുഴപ്പമൊന്നുമില്ലാത്ത പയ്യനാണ്, നടുവഴി കെട്ടിട്ട് പോവില്ല. ഞാൻ അപ്പുവിനോടൊന്നും പറഞ്ഞിട്ടില്ല, ആർക്കും അറിയില്ല. എന്തായാലും കല്യാണം കഴിഞ്ഞ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോ എല്ലാരും കാണട്ടെ എന്ന് വിചാരിച്ചു. ധൈര്യമല്ല പറയാൻ, കാരണം എത്ര നേരം കഴിക്കില്ല കഴിക്കില്ല അവന് പെട്ടെന്ന് കഴിക്കണോണ്ടേ. എനിക്കും ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല, കാരണം അപ്പോൾ എങ്ങനെയാ കഴിച്ചു, മണ്ഡപത്തിന് വീട്ടുകാരെ കൂടെ ചേർന്ന് കഴിച്ചോണ്ടേ. ഇപ്പൊ പിന്നെ അതിന് വേണ്ടി നമ്മളൊന്നും ഇതാക്കിയിട്ടില്ല, അപ്പൊ എനിക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഒരു അമ്പലത്തിൽ പോവുക, ഒരു താലി കെട്ടുക, ഒരു തുളസിമാല ഇടുക, വീട്ടിക്ക് വരിക, അത്രേ ഉള്ളൂ. അമ്പലത്തിൽ പോയി പൂജാരി താലി ഒന്ന് പൂജിച്ച് തരാൻ അത്ര വേണ്ടി. അവരുടെ ഫാമിലി വരിക, വരാതെ കിടന്ന് ചെയ്യട്ടെ, അതിന് ശേഷം വരുമല്ലോ. ഫാമിലി ആയിട്ട് നിങ്ങളൊക്കെ ഇല്ലേ, പിന്നെന്ത്. അല്ലല്ല, അവന്റെ ഫാമിലി വരും, അവന്റെ ഇപ്പൊള്ളത് അവന്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും, അവര് മാത്രം വരും, അമ്മേച്ചനും ഇപ്പൊ വരില്ല. സാരി എന്തിനു, ചുരിദാറിന് പോയി നമുക്ക് താലി കെട്ടാം, താലി കെട്ടാൻ ഇപ്പൊ ചുരിദാറിട്ട് സാരി കെട്ടാൻ പറ്റുന്ന താരം പറഞ്ഞിട്ടുണ്ടോ. അതെ,
അന്വേഷിച്ചിട്ട് എന്താന്ന് വെച്ചാൽ നീ ഒരു കാര്യം ചെയ്യ, എന്തായാലും വണ്ടി എടുത്ത് പോവാ. ഞാൻ ഇവിടെ ഇവിടെ താമസം ചെയ്യാം. ഇല്ലടാ, അവന്റെ താമസ സൗകര്യം അവന്റെ ഫ്രണ്ട് അവിടെ ഉണ്ട്, ചങ്ങനാശ്ശേരിയിലെ ഏതൊരു വലിയ ഹോട്ടൽ പറഞ്ഞല്ലോ. അതെ, ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പൊ അവിടെ അവൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം. ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടും, എന്നിട്ട് അവിടെ എത്ര മണിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എടാ, ഇവിടുന്ന് പാലക്കാട് ഇനി ചങ്ങനാശ്ശേരിക്ക് ഇഷ്ടം പോലെ ദൂരില്ലേ. നമുക്ക് അവിടെ വരുമ്പോ ഫുള്ളായിട്ട് രണ്ടു ദിവസം എന്തായാലും ഉണ്ട്. നാളെ മറ്റന്നേ വേണ്ട, ആഹാരം കല്യാണം വേണു, നേരെ ഒരു ഹോട്ടലിൽ പോണു, ഭക്ഷണം കഴിച്ചിട്ട് വരുന്നു, അത്രേ ഉള്ളൂ. ഇത്ര ആള് നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിക്കില്ല പറഞ്ഞല്ലോ. ഇപ്പൊ കല്യാണം കഴിക്കാന്ന് പറഞ്ഞപ്പോ എന്താ ഇങ്ങനെ പറയണത്? അതപ്പൊ ഒരു നല്ലതായിട്ട് നമുക്ക് തോന്നി, അതുകൊണ്ട് ആ പയ്യൻ ഭയങ്കരമായിട്ട് പോസ്റ്റ് ചെയ്തു. അപ്പൊ ഓക്കെ പറഞ്ഞു, ശരി ഓക്കെ ചെയ്യാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, എനിക്ക് ഇത് അപ്പുവിനോടും കുഞ്ചൂസിനോടും അവിടെ അമ്മയോടൊന്നും പറയാൻ എനിക്ക് അത്ര ഇതില്ല. അവരെന്താ വിചാരിക്കാന്ന് അറിയില്ലല്ലോടാ. അപ്പൊ നീ അവിടെ, ഞാൻ ഇന്നിപ്പോ വിളിച്ചിട്ട് നീ നാളെ അങ്ങൊന്ന് എന്തെങ്കിലും, നാളെ ഞങ്ങൾ എത്രയും മുമ്പ് നീ ഒന്ന് രാത്രി ഒന്ന് വിളിച്ച് പറയണേ. നീ അപ്പൂസിനോടും കുഞ്ഞൂസിനോടൊക്കെ പറഞ്ഞാൽ മതി, ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ പെട്ടെന്നായിരുന്നു, അപ്പൊ ഇതുണ്ട്. അവരൊക്കെ വരുമല്ലോ, എന്തായാലും നമുക്ക് ആൾക്കാരായിട്ട് അവരൊക്കെ ഉണ്ട്, അത് മതി. അത് നീ ഇത്ര ഉറക്കെ പറയും, കേൾക്കുന്നില്ല. എന്താ വിശ്വസിക്കാൻ പറ്റയാ? ഞാൻ കല്യാണം കഴിക്കുന്ന പ്രതീക്ഷിച്ചില്ലേ? എടാ, അതിപ്പോ നമ്മള് സോഷ്യൽ മീഡിയയിൽ ആയതായാലും കുഴപ്പമില്ല, നമുക്ക് വരുന്ന ഇതായാലും കുഴപ്പമില്ല. നമ്മളത് ഞാനിപ്പോ കല്യാണം കഴിക്കാൻ പോണെ കാണിച്ചു വെക്കണത്, വേറെ എന്താ വിശേഷം? അശ്വതിയും കുട്ടീനെയും കൂട്ടിക്ക് വരുമ്പോ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടല്ലോ ഏട്ടന്റെ അനിയനെയും സ്ഥാനത്തൊക്കെ നടത്തിത്തരാം. മണ്ഡപം വേണോ? ആ, അന്ന് കുഞ്ചൂസിന്റെ വളകാപ്പിന് ചെയ്ത അതുപോലെ തന്നെ ചെറിയ സിമ്പിൾ ആയിട്ട് മതി. നമുക്ക് അവിടെ വന്ന് കിട്ടുക, അവിടെ വന്ന് ഇരിക്കുക, എന്നിട്ട് പോവാ. ആ, നിക്ക് നിക്ക് ഒരു മിനിറ്റ്, കട്ട് ചെയ്യണ്ട. അല്ലല്ല, നിക്ക് നിക്ക്. ആധാർ കാർഡ് ഉണ്ട്, പിന്നെ നിക്ക് ഒരു മിനിറ്റ്, നീ കട്ട് ചെയ്യണ്ട. അയ്യോ, പ്രശ്നമൊന്നുമില്ല, നിക്ക് നിക്ക് ഒരു മിനിറ്റ്, വിജീഷ് നീ കട്ട് ചെയ്യണ്ട. അയ്യോ, നീ അമ്പലത്തിനെ വിളിക്കണേ മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിക്ക്. അതെ, എന്താന്നറിയോ? ആ, അതിപ്പോ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില്, നാളെ ഏപ്രിൽ ഫുള്ള് ഒന്നാം തീയതിയാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ ഒന്ന് ഫൂളാക്കി ഒരു പ്രാങ്ക് ചെയ്തതാണ്. എങ്ങനെയുണ്ട്? ഞാനിവിടെ പണിയും കഴിഞ്ഞ് വന്ന് കേടന്നതേ ഉള്ളു. നിനക്ക് എന്തിന്റെ കേടായിട്ടാ കൊച്ചേത്? അതുമല്ല, വീഡിയോ ആണ്, വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട്. സംസാരിക്കുന്ന ഇത്രയും സംസാരം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല, അപ്പോ ഇത്രയും നേരം ഗേയ്സ്, അപ്പൊ നമ്മുടെ പ്രാങ്ക് എന്തായാലും വിജീഷ് കേട്ടിട്ടുണ്ട്. പ്രാങ്ക് എന്നും പറയാ, നാളെ ഏപ്രിൽ ഫുള്ളാണ്. അതുകൊണ്ട് ഏപ്രിൽ ഫുള്ള് ഞാൻ അവനാണ് ഇപ്രാവശ്യത്തെ ആദ്യത്തെ കൊടുത്തിരിക്കുന്നത്. എന്താ പറയുക, അല്ല അത് പറഞ്ഞില്ലെങ്കിൽ അവൻ വന്നിട്ട് അമ്പലത്തിന് വിളിച്ച് എല്ലാം സെറ്റപ്പ് ചെയ്യും, ഞാൻ പിന്നെ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. എന്തായാലും ഇപ്പൊ നല്ലതല്ലേ എന്നൊക്കെ വിചാരിച്ചു. അതേ ഉള്ളു, എനിക്കത് സംശയം തോന്നി. പിന്നെ അതെ, ഇവർക്ക് എല്ലാവർക്കും എന്നോട് ഭയങ്കര വിശ്വാസമാണ്, കാരണം ഞാൻ സോഷ്യൽ മീഡിയ വഴി അങ്ങനെ ഒരു ഇതും ചെയ്യില്ലെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം, എന്നെ അറിയുന്നോണ്ട്. അപ്പോ ചോദിച്ചു.
അതെ അതെ, ഇവനെ പറഞ്ഞാണ് പ്രശ്നം പോയ സമയത്ത് എന്നോട് എല്ലാരും കേൾക്കുന്നുണ്ട് എന്തായാലും കല്യാണം നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിപ്പൊ താല്പര്യം ഇല്ല, വേണമെങ്കിൽ നമുക്ക് 60 വയസ്സ് ആവുമ്പോ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർക്ക് ആർക്കും പെട്ടെന്ന്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എന്താ മയൂഖം ഈവൻ വിജീഷിനാണ് നമ്മുടെ കാണുന്നുണ്ടല്ലോ, നമ്പർ നന്നായി സഹിതം വിജീഷ് മയൂഖം എന്നുള്ളത്. അപ്പൊ എന്തായാലും ഇത്രയും നേരം എന്നോട് സഹകരിച്ചതിന് വളരെ സന്തോഷം. എന്തായാലും നീ കല്യാണത്തിന് അമ്പലത്തിൽ പോയി വിളിക്കുന്നെന്ന് ഞാൻ വിശ്വസിച്ചില്ല. ഓക്കേടാ, ആയിക്കോട്ടെടാ, ഓക്കെ ശരിടാ. അപ്പോ ഓക്കെ ഗൈസ്, നമ്മുടെ പ്രാങ്ക് നന്നായി ഏറ്റിട്ടുണ്ട് വിജീഷിനെ. കാരണം വരുന്നുണ്ട്, പക്ഷെ എനിക്കിപ്പോ താല്പര്യം ഇല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഇന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് തോന്നി വീഡിയോസ് ഒന്നും നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി, ഇന്ന് ഇങ്ങനത്തെ ഒരു ഇത് കൊടുത്താലേ, നാളെ 1st April കൂടിയാണ്, അപ്പൊ 1st April ഫുള്ളായിട്ടും കൊടുക്കാം, അങ്ങനെയും കൊടുക്കാം ഇങ്ങനെയും കൊടുക്കാം, അപ്പായിട്ട് നമുക്ക് എടുക്കാം. ഞാൻ പ്രാങ്ക് ആണ് ഉദ്ദേശിച്ചത്, പിന്നെ അതല്ല. നാളെ ഇന്നിപ്പോ എന്താ പറയാ, 30th March ആണ് കേട്ടോ. ആ 31st, അവൻ്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ്. 31st ഡേറ്റും സമയവും സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മയില്ല മക്കളെ, അതുകൊണ്ടാണ്, വേറെ ഒന്നും അല്ല, അത്രയ്ക്ക് ടെൻഷനാണ്, അതുകൊണ്ടാണ്. അപ്പോ എന്താ പറയുക, ഇവിടെ ഡാഡി കൂടെ ഇതുകൊണ്ട് ടി വി സൈലന്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഫാമിലി ഹൗസിന് ഹായ് പറയാ സാർ. ഹായ് ഹായ് ഹായ്, ടി വി കാണുകയാണ്. അപ്പോ എന്താ പറയാ, എന്തായാലും നാളേക്ക്, അപ്പോ നാളെ 1st April March 31st അല്ലേ, മതി കൈ എടുത്തോളി. അപ്പോ നാളെ ഇന്ന് 31st അല്ലേ, അപ്പൊ നാളെ 1st April നമുക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും വിജീഷ് ഇത്രത്തോളം, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുന്ന എല്ലാവരും ഭയങ്കര ആഗ്രഹമുണ്ട്, അതെന്താ ഇപ്പൊ നടക്കില്ല. ഇപ്പൊ എന്റെ ആംബിഷൻ ഞാൻ പറഞ്ഞോളെ ആക്ടിങ് തന്നെയാണ്, അതിന്റെ ഫസ്റ്റ് ഒരു പേരെടുത്ത ശേഷം ബാക്കി എന്തായിരിക്കും ഞാൻ പോകുള്ളൂ. അപ്പൊ എന്തായാലും അവൻ ശരിക്കും പറഞ്ഞാൽ അവൻ വിചാരിച്ചു, സത്യം പറഞ്ഞിട്ടുണ്ടോ വിചാരിച്ചു, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അമ്പലത്തിലേക്ക് എങ്ങനെ പോയി പറയും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതൊരു പണിയായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കട്ടിയതിന് മുമ്പ് അവനോട് അറിയിച്ചത്, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും തിരക്കിയിട്ട് അവർ നമ്മളത് ഇതാക്കും, അവന്റെ വർക്കും കൂടി അതല്ലേ, അപ്പൊ നമ്മൾ അവനെ അത് ചെയ്യും. എന്തായാലും ഇത്രയും നേരം നീ സഹകരിച്ചതിന് വളരെ സന്തോഷം വിജീഷേ. നീ ഇത്രത്തോളം എന്താ പറയാ ഇതാവും ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു നീ തമാശയായിട്ട് എടുക്കും, പക്ഷെ നീ സീരിയസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. എന്തായാലും അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നിന്നോട് ഞാൻ ഫസ്റ്റ് പറയുന്നതായിരിക്കും. വളരെ നന്ദി. അപ്പൊ നമ്മുടെ ഈ ഒരു കുഞ്ഞുമണി നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ.